നമസ്കാരം കോളേജിൽ പോയ പെങ്ങളെ ഏതേലും ഞരമ്പുകൾ ശല്യം ചെയ്യുമ്പോൾ അച്ഛനെ ഏതേലും തെരുവുകുണ്ടകൾ തല്ലിച്ചതയ്ക്കുമ്പോൾ അമ്മയെ വഴിയിൽ വെച്ചു ആരെയും അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സുഹൃത്തുക്കൾ ശത്രുപാളയത്തിൽ പെടുമ്പോൾ പ്രണയിനയെ ആരേലും കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്നും ചതയ്ക്കുന്ന കൂട്ടത്തിൽ കൂടിയിരുന്നവരെ കാണുമ്പോൾ വില്ലൻ കഥാപാത്രത്തിൻ്റെ ക്രൂരതകൾ കണ്ട് മനം അടുത്തിരിക്കുമ്പോൾ തുടങ്ങി തിരശീലയിൽ അരുതായികളും അക്രമങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ ആരുമില്ലേ ഇവന് രണ്ടു പൊട്ടിക്കൽ കൊടുത്തിട്ട് അവരെ രക്ഷിക്കാൻ എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് മടക്കി കുത്തിയ മുണ്ടും പിരിച്ചു വെച്ച മീശയുമായി മുറിപ്പെട്ട ആത്മാഭിമാനവും പൗരുഷവും തിരിച്ചു പിടിക്കാനായി നായകനെക്കൊണ്ട് കൊണ്ട് അക്രമികളെ ഓടിച്ചിട്ട് തല്ലിച്ച ഒരു മനുഷ്യൻ കഴിഞ്ഞ ഞ്ച് വർഷമായി ക്യാമറയ്ക്ക് പിന്നിലുണ്ട് തീകോളത്തിന് മുകളിലൂടെ ചാടിയും തലകുത്തനെ മറിയുന്ന വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയും കയറിയും ഒറ്റ കയറിൽ തൂങ്ങി കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ കയറിയും ഇറങ്ങിയും ഓടുന്ന കുതിരയുടെ പുറത്തുനിന്നും തലകുത്തി മറഞ്ഞും ആയുധങ്ങൾ കൊണ്ട് അമ്മാനമാടിയും ക്യാമറയ്ക്ക് പിന്നിൽ പ്രാണൻ കയ്യിലെടുത്ത് ചൂതാട്ടം നടത്തിക്കൊണ്ട് രണ്ടായിരത്തിലേറെ സിനിമാ സെറ്റുകളിൽ സ്റ്റണ്ട് മാസ്റ്ററുടെ വേഷത്തിൽ നിറഞ്ഞു നിന്ന ഒരു ചെറിയ മനുഷ്യൻ അഞ്ചിലേറെ ഭാഷകളിൽ സ്റ്റണ്ട് മാസ്റ്ററായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഇൻഡസ്ട്രി ഏതെന്ന ചോദ്യത്തിന് ഒരു സംശയവുമില്ല മലയാളം തന്നെ കാരണം അതേ ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമായിരുന്നു അദ്ദേഹം തന്നെ അതിൻ്റെ കാരണം പറയുന്നു ടൈറ്റിൽ കാർഡിൽ സംഘടനം ത്യാഗരാജൻ എന്ന് എഴുതി കാണിച്ചപ്പോൾ കൈയടിക്കുന്ന ആളുകളെ എങ്ങനെ ഞാൻ മറക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ത്യാഗരാജൻ മാസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്തിന് ശേഷം വന്നവരാണ് മാഫിയ ശശിയും മറ്റുമൊക്കെ ഇന്നിപ്പോൾ ആ അന്താരാഷ്ട്ര സ്റ്റണ്ട് മാസ്റ്റർമാർമാരെ നമ്മുടെ ഈ ഇന്ത്യൻ സിനിമാ രംഗത്തുണ്ട് പക്ഷേ ഈ ത്യാഗരാജൻ എന്ന പേര് സംഘടനം ത്യാഗരാജൻ എന്ന പേര് തിരശ്ശീലയിൽ കാണുമ്പോൾ ആ അന്നത്തെ ആ ചെറുപ്പം എന്തൊരു ആഹ്ലാദ ആരവത്തോടെയാണ് അത് വരവേറ്റിരുന്നത് നായകൻ ആരുമാവട്ടെ നായിക ആരുമാവട്ടെ ആ സിനിമയിൽ ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ സംഘടനം ത്യാഗരാജൻ എന്ന് കണ്ടാൽ അതൊരു ഓളമായിരുന്നു ആരവമായിരുന്നു ഇന്നും ആ തലമുറയ്ക്ക് ഒരു ഗൃഹാതൃത്തോടെ മാത്രമേ ആ കാലമൊക്കെ ഓർത്തെടുക്കാൻ പറ്റൂ നന്ദി ത്യാഗരാജൻ മാസ്റ്റർ നാൽപ്പത്തിയഞ്ചോളം വർഷങ്ങൾ ഞങ്ങളെ രസിപ്പിച്ചതിന് ആ കയ്യടികളും ഹൃദയം നിറയെ സ്നേഹവും മാത്രമേ ഉള്ളൂ പകരം നൽകാനായി നന്ദി ഒരിക്കൽ കൂടി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്